റിയൽമിയുടെ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പൊ അടുത്ത് ലോഞ്ച് ചെയ്ത ഫോണാണ് റിയൽമി 7. ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിയൽമി 15000 രൂപ പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണും കൂടി ലോഞ്ച് ചെയ്തു, റിയൽമി നാർസോ 20 പ്രോ. ഇപ്പൊ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, 15000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ റിയൽമി 7 എടുക്കണോ അല്ലെങ്കിൽ റിയൽമി നാർസോ 20 പ്രോ എടുക്കണോ എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 20 പ്രോയും അതുപോലെ റിയൽമി 7 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഈ രണ്ട് ഫോണുകളിലും പല കാര്യങ്ങളും സെയിം ആയിട്ടാണ് വരുന്നത്, രണ്ട് മൂന്ന് കാര്യത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 90Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോണുകളിലും ഫാസ്റ്റ് ആയിട്ടൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണുകളുടെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 450 nits ആണ്. അപ്പോൾ രണ്ട് ഫോണുകളിലും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്, ഒരു മാറ്റവും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളുടെയും ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പക്ഷേ രണ്ട് ഫോണുകളുടെയും ഡിസൈനിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് റിയൽമി 7 ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ റെക്റ്റാങ്കുലാർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണുകളുടെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 7 വെയിറ്റ് വരുന്നത് ഏകദേശം 196.5 grams ആണ്. റിയൽമി നാർസോ 20 പ്രോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 grams ആണ്. ആ വെയിറ്റിന്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളുടെയും തിക്നെസ് വരുന്നത് 9.4 mm ആണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളിലും മീഡിയടെക്കിന്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ 2.05 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 രണ്ട് കോറുകളും അതുപോലെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 6 കോറുകളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ മാലി G76 എന്നുള്ള GPU ആണ് വരുന്നത്. 15000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ രണ്ട് ഫോണുകളിലും നമുക്ക് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ലഭിക്കുക. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 6 GB RAM ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 8 GB RAM വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6 GB RAMന്റെ കൂടെ രണ്ട് ഫോണുകളിലും 64 GB ഇന്റേണലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 GB RAMന്റെ കൂടെ രണ്ട് ഫോണുകളിലും 128 GB ഇന്റേണലും കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടാണ്. അപ്പോൾ ഡിസ്പ്ലേ, പ്രോസസ്സർ, സോഫ്റ്റ്വെയർ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളും സെയിം ആയിട്ടാണ് വരുന്നത്. വ്യത്യാസം വരുന്നത് ഒന്ന് ക്യാമറയുടെ കാര്യത്തിലാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. പക്ഷെ റിയൽമി 7 പിന്നിൽ 64 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. ഇത് സോണി IMX682 സെൻസറാണ്. റിയൽമി നാർസോ 20 പ്രോയില് 48 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP ഡെപ്ത് സെൻസറും അതുപോലെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. അപ്പോൾ റിയൽമി 7 സോണി IMX682 സെൻസർ വരുന്നു എന്നുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺ മറ്റ് സൈറ്റുകളൊക്കെ നോക്കിയിരുന്നു. ആ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉള്ള ഇമേജസ് റിയൽമി 7 വരുന്നത്. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് റിയൽമി 7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ക്യാമറയാണെന്നുണ്ടെങ്കിൽ റിയൽമി 7 സെലക്ട് ചെയ്യാവുന്നതാണ്. എന്ന് വിചാരിച്ചിട്ട് റിയൽമി നാർസോ 20 പ്രോ മോശമൊന്നുമല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ റിയൽമി 7 ആയിരിക്കും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറ രണ്ടും ഏകദേശം സെയിം ആയിട്ടൊക്കെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു വ്യത്യാസം വരുന്നത് ബാറ്ററിയുടെ കാര്യത്തിലാണ്. റിയൽമി 7 5000 mAh ബാറ്ററിയാണ് വരുന്നത്. റിയൽമി നാർസോ 20 പ്രോയില് 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിൽ റിയൽമി 7 ആണ് ബെറ്റർ. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, റിയൽമി നാർസോ 20 പ്രോയില് 65 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി 7 30 W ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 65 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 20 പ്രോ സെലക്ട് ചെയ്യാവുന്നതാണ്. ചാർജിങ് ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ
Realme Narzo 20 Pro full light charge ചെയ്യാനേ ഏകദേശം 40 മിനിറ്റ് വേണ്ടി വരും. Realme 7 full light charge ചെയ്യാനേ ഏകദേശം 70 മിനിറ്റ് വേണ്ടി വരും. പിന്നെ Realme Narzo 20 Pro ഒരു അഡ്വാൻറ്റേജ് വരുന്നത് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ 41% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഫോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ 5000mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ട് വരുന്ന റിയൽമി 7 സെലക്ട് ചെയ്യോ, അതല്ല 4500mAh ബാറ്ററിയും 65W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമായിട്ട് വരുന്ന റിയൽമി നാർസോ 20 പ്രോ സെലക്ട് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ റിയൽമി നാർസോ 20 പ്രോ ആയിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഫോണുകളുടെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ ഈ രണ്ട് ഫോണുകളുടെയും വില സെയിം ആയിട്ടാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും 6GB റാം വെർഷന്റെ വില വരുന്നത് 14999 രൂപയാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും 8GB റാം വെർഷന്റെ വില വരുന്നത് 16999 രൂപയാണ്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. റിയൽമി 7 ബാക്ക് ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5000mAh ബാറ്ററിയും വരുന്നുണ്ട്. റിയൽമി നാർസോ 20 പ്രോയില് 65W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ റിയൽമി 7 സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല, ക്യാമറ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടത് 65W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 20 പ്രോ ആയിരിക്കും സെലക്ട് ചെയ്യാൻ നല്ലത്. ഈ രണ്ട് ഫോണുകളിൽ ഞാൻ ഏത് ഫോൺ സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ റിയൽമി നാർസോ 20 പ്രോ ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് ക്യാമറ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇത് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, റിയൽമി നാർസോ 20 പ്രോയുടെ ക്യാമറ മോശമാണെന്നല്ല, അത് നല്ല ക്യാമറ തന്നെയാണ്. കമ്പയർ ചെയ്യുമ്പം റിയൽമി 7 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, അത്രയേ ഉള്ളൂ. നോർമൽ യൂസേജിന് രണ്ടും നല്ലത് തന്നെയാണ്. എന്തായാലും ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.